നമ്മളിന്ന് നോക്കുന്നത് മൂന്നാമത്തെ മുടിപൊളിൽ തന്നെ പുതിയൊരു ഭാഗം റിവെറ്റഡ് ആണ് അതായത് റിവെറ്റ് ജോയിൻസ് എന്താണ് അതിൻ്റെ ടൈപ്സ് എന്താണ് അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് അത് ഫെയിലായി പോകുന്നത് ഇതിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത് അപ്പോൾ റിവെറ്റഡ് ജോയിൻസ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ആണ് കാരണം നമ്മളത് റിവെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടത് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അഴിച്ചെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടത് അതൊരു പെർമനൻറ്റ് ജോയിൻ്റ് ആണ് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അലൈൻമെൻ്റ് കറക്റ്റാക്കിയതിന് ശേഷം അതിൽ ചെയ്ത് റിവെറ്റ് വെച്ച് ജോയിൻ്റ് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ജോയിൻറ്റുകളാണ് ഉള്ളത് ഒന്ന് ലാബ് ജോയിൻറ്റ് ഒന്ന് ബഡ് ജോയിൻ്റ് നമ്മൾ മറ്റ് സബ്ജക്റ്റുകളിൽ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ലാബ് ജോയിൻ്റും ബഡ് ജോയിൻറ്റുമാണ് പ്രധാനമായും റിവെറ്റഡ് ജോയിൻസിൽ വരുന്നത് അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ലാപ് ആണ് ലാപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിൻ്റെ മേലെ മറ്റ് പ്ലേറ്റ് ഓവർലാപ്പ് ചെയ്യുന്നതാണ് ഒരു പ്രത്യേക ഭാഗം പ്ലേറ്റിൻ്റെ രണ്ട് പ്ലേറ്റിൻ്റെ ഒരു പ്രത്യേക ഭാഗം തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതിനാണ് ലാപ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു പ്ലേറ്റ് ഇത്രയും ഭാഗം രണ്ട് പ്ലേറ്റ് തമ്മിൽ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ടാണ് ഇരിക്കുന്നത് ഈ രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും അങ്ങനെയുള്ള ജോയിൻസിനെയാണ് ഒന്ന് ഒന്നിൻ്റെ മേലെ കയറ്റി വെച്ചിരിക്കുകയാണ് ഒരു പ്രത്യേക ഭാഗം വരെ അതിനാണ് ലാപ് ജോയിൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഇതിലും ലാപ് ജോയിൻസിൽ തന്നെ പിന്നീട് ടൈപ്സ് വരുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ റിവെറ്റഡ് ഡബിൾ റിവെറ്റഡ് എന്താണ് സിംഗിൾ റിവെറ്റഡ് ലാപ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞു ഒന്ന് ഒരു പ്ലേറ്റിൻ്റെ വേല മറ്റൊരു പ്ലേറ്റ് കയറ്റി വെച്ച തരത്തിലുള്ള ആണ് റിവെറ്റഡ് അല്ലെങ്കിൽ ലാപ് റിവെറ്റഡ് ജോയിൻസ് എന്ന് പറഞ്ഞു സിംഗിൾ റിവെറ്റഡ് എന്ന് പറയാൻ കാരണം ഈ രണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗത്ത് എത്ര റോ റിവെർസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ രണ്ടും കൂടി ചേരുന്ന ഭാഗത്ത് ഇവിടെ ഒരു റോ ഓഫ് റിവെറ്റ്സ് ആണുള്ളത് നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു റോ ഓഫ് ആണ് ഉള്ളത് അല്ലേ വൺ റോ ഓഫ് റിവെർസ് ആണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് അതിനെ സിംഗിൾ റിവെറ്റഡ് ലാപ്പ് ജോയിൻറ്റ് പറയാൻ കാരണം പ്ലേറ്റുകൾ തമ്മിൽ കയറ്റി വെച്ചിട്ടുള്ള ആ കോയിൻ സൈഡ് ചെയ്യുന്ന ഭാഗത്ത് ഒരു റോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിനെ സിംഗിൾ റിവെറ്റഡ് ലാപ്പ് ജോയിൻ്റ് എന്ന് പറഞ്ഞു ഇനി ഇവിടെയും പ്ലേറ്റിൻ്റെ മേലെ മറ്റൊരു പ്ലേറ്റ് ഓവർലാപ്പ് ചെയ്തിരിക്കുക തന്നെയാണ് പക്ഷെ അവിടെ എന്തുണ്ട് ആ രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്ത ഭാഗത്ത് രണ്ട് റോ വരുന്നുണ്ട് അല്ലേ അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത് ഡബിൾ റിവെറ്റഡ് ലാപ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ലാപ് ജോയിൻ്റിൽ തന്നെ ഇതെന്താണ് രണ്ടും ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗത്ത് രണ്ട് പ്ലേറ്റും കൂടി തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗത്ത് രണ്ട് റോ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡബിൾ റിവേറ്റഡ് ലാപ്പ് ജോയിൻ്റ് എന്ന് പറയാം പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോ ഒന്ന് റോയും അടുത്ത റോയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ നേരത്തെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ റിവെറ്റഡിൽ രണ്ട് റോയും ഒരേ രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു ഫസ്റ്റ് റോയിലർ റിവെറ്റും സെക്കൻഡ് റോയിലറിവെറ്റ്സും ഒരേ ലെവലിലാണ് നിന്നിരുന്നത് അല്ലേ അപ്പോൾ അതിന് ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയ പോലെ എന്താണ് ചെയിൻ ടൈപ്പ് ഡബിൾ റിവേറ്റഡ് ലാപ് ജോയിൻറ്റ് ചെയിൻ ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് അടുത്ത ഭാഗത്ത് നോക്കുമ്പോൾ ഇത് രണ്ട് റോ ഓഫ് റിവെറ്റ്സ് ഉണ്ട് പ്ലേറ്റ് കൂടി ചേരുന്ന ഭാഗത്ത് അതുകൊണ്ട് തന്നെ ഡബിൾ റിവെറ്റഡ് ആണ് പക്ഷേ രണ്ട് റോയിത്തെ റിവെറ്റ്സ് ഒരേ ഇതിലല്ല കിടക്കുന്നത് മാറിയാണ് കിടക്കുന്നത് അല്ലേ അങ്ങനെയുള്ള ടൈപ്പിനെയാണ് ഡബിൾ റിവെറ്റഡ് സിഗ്സാഗ് ലാപ് ജോയിൻ്റ് എന്ന് പറയുന്നത് മാറി നിൽക്കുന്നതാണ് സിഗ്സാഗ് ലാപ് ജോയിൻറ്റ് ഓക്കെ അടുത്തത് ബട്ട് ബഡ് ആണ് ലാപ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു പ്ലേറ്റിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് മറ്റേത് ഓവർലാപ്പ് ചെയ്യുന്നു അതിനാണ് ലാപ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്ലേറ്റിൻ്റെ എഡ്ജിൽ മറ്റേ പ്ലേറ്റ് ജോയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റിൻ്റെ എഡ്ജുകൾ തമ്മിൽ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന ജോയിൻ്റ് ആണ് ബട്ട് ജോയിൻറ്റ് ഓക്കെ ഇതിലും പല ടൈപ്പ് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ നോക്കി കഴിഞ്ഞാൽ എന്താണ് സിംഗിൾ റിവറ്റഡ് ബഡ് ജോയിൻ്റ് വിത്ത് എ സിംഗിൾ കവർ പ്ലേറ്റ് അതായത് ഇതിലുണ്ട് സിംഗിൾ റിവേറ്റഡ് ആണോ ഡബിൾ റിവെറ്റഡ് ആണോ എന്ന് ലാബ് ജോയിൻറ്റിൽ അത് രണ്ട് പ്ലേറ്റ് കൂടി ചേരുന്ന ഭാഗത്ത് എത്ര റോ റിവെറ്റ്സ് ഉണ്ടെന്നനുസരിച്ചാണ് പറഞ്ഞിരുന്നത് ഇവിടെ ഓരോ പ്ലേറ്റിലും രണ്ട് പ്ലേറ്റാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് ഓരോ പ്ലേറ്റിലും എത്ര റിവെറ്റ് എത്ര റോ വരുന്നുണ്ട് എന്നനുസരിച്ചാണ് ഇവിടെ സിംഗിൾ റിവെറ്റഡ് ആണോ ഡബിൾ റിവെറ്റഡ് ആണോ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഇവിടേക്കൊരു ആണ് ഇവിടേക്ക് മറ്റൊരു പ്ലേറ്റ് ആണ് അല്ലേ ഇവിടെ ഒരു റോയാണ് ഉള്ളത് ഇവിടെയും ഒരു റോ ആണുള്ളത് അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് സിംഗിൾ റിവെറ്റഡ് അതായത് രണ്ട് പ്ലേറ്റിൻ്റെ അഡ്ജുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുന്നു ഓരോ പ്ലേറ്റിലും ഓരോ റോ റോഫ് റിവെറ്റ്സ് ഉള്ളതെങ്കിൽ അതിനെ സിംഗിൾ റിവെറ്റഡ് എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ സിംഗിൾ റിവെറ്റഡ് ബട്ട് ആയി പക്ഷേ അവിടെ ഒരു സിംഗിൾ കവർ പ്ലേറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇത് എഡ്ജ് ടു എഡ്ജ് ആണ് വെക്കുന്നത് അപ്പോൾ തന്നെ ഇത് കൃത്യമായി ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വേറൊരു കവർ പ്ലേറ്റും കൂടെ അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അല്ലേ കൃത്യമായി ജോയിൻ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മേലെ മാത്രമേ കവർ പ്ലേറ്റ് വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അതിനെന്ത് പറഞ്ഞത് സിംഗിൾ കവർ പ്ലേറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ പഡ് ആണ് എഡ്ജുകൾ തമ്മിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓരോ പ്ലേറ്റിലും ഓരോ റോ റിവെച്ചാണുള്ളത് അതുകൊണ്ടത് സിംഗിൾ റിവെറ്റഡ് ആണ് അതുകൂടാതെ ഒരു കവർ പ്ലേറ്റ് ആണ് ഇതിൻ്റെ മേലെ മാത്രമാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് എന്തായി അതിൻ്റെ പേരെന്തായി സിംഗിൾ റിവെറ്റഡ് ബട്ട് ജോയിൻറ് വിത്ത് സിംഗിൾ കവർ പ്ലേറ്റ് അതിന് വ്യത്യസ്തമായിട്ട് അടുത്തേൽ നോക്കാം ഇവിടെ എന്താണ് രണ്ട് പ്ലേറ്റ് അതിൻ്റെ മേലെയും താഴെയും കവർ പ്ലേറ്റ് പിന്നെ ഓരോ പ്ലേറ്റിലും ഓരോ റോ ഓരോ പ്ലേറ്റിലും ഓരോ റോ എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗിൾ ആണ് എഡ്ജ് ടു എഡ്ജ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബഡ് ജോയിൻ്റ് ആണ് മേലും താഴെയും കവറുണ്ട് അതുകൊണ്ട് എന്താണ് ഡബിൾ കവറാണ് പിന്നെ ഇതിൻ്റെ താഴെ പേര് നോക്കിയേ ഇവിടെ പേരെന്താ നോക്കിയേ സിംഗിൾ റിവെറ്റഡ് ബഡ് ജോയിൻറ്റ് വിത്ത് ഡബിൾ കവർ പ്ലേറ്റ് ഓക്കെ ഇത്രയാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത് ഇനി ഇത് തന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു പ്ലേറ്റിൽ രണ്ട് റോ വന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു റോ ഇവിടെ ഒരു റോ വന്നിരുന്നെങ്കിൽ അതെന്ത് പറഞ്ഞു അതിനെ ഡബിൾ എന്ന് പറഞ്ഞേനെ അതായത് എഡ്ജ് ടു എഡ്ജ് ജോയിൻ ചെയ്യുമ്പോൾ ഓരോ പ്ലേറ്റിലും ഓരോ റോ വരുമ്പോഴാണ് സിംഗിൾ എന്ന് പറയുന്നത് ഓരോ പ്ലേറ്റിലും രണ്ട് റോ വീതം വരികയാണെങ്കിൽ അതിനെ ഡബിൾ എന്ന് പറയും ഓക്കെ കവർ പ്ലേറ്റിൻ്റെ എണ്ണം അനുസരിച്ച് സിംഗിൾ കവർ പ്ലേറ്റ് ഡബിൾ കവർ പ്ലേറ്റ് എന്ന് പറയും അതും കൂടെ ശ്രദ്ധിക്കുക അത്രയാണ് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് നമുക്ക് ഈ ഭാഗത്ത് ആവശ്യം ഓക്കെ അടുത്തത് ഫെയിലിയർ ഓഫ് റിവറ്റഡ് ജോയിൻസ് ആണ് ഇത് പലതരത്തിലാണ് ഫെയിലിയർ ഉണ്ടാകുന്നത് ഒന്ന് റിവെറ്റിൻ്റെ ഫെയിലിയറാണോ പ്ലേറ്റിൻ്റെ ആണ് ഇവിടെ പ്രധാനമായും നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണുള്ളത് ഇവിടെ ഒന്ന് രണ്ട് എന്ന് പറയുന്നത് റിവെറ്റിൻ്റെ ആണ് മൂന്ന് നാല് എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെയാണ് അപ്പോൾ റിവെറ്റിൻ്റെ കേസിൽ ഫെയിലിയർ ഓഫ് ദ റിവറ്റ്സ് അതായത് ഷിയറിങ് റിവറ്റ് ഷിയർ ചെയ്ത് പോവുക അല്ലെങ്കിൽ റിവെറ്റിൻ്റെ ക്രഷിങ് ക്രഷിങ് ഓഫ് റിവറ്റ്സ് ഈ രണ്ട് തരത്തിലാണ് റിവറ്റിന് സംഭവിക്കുന്നത് ഇനി പ്ലേറ്റ് ടിയറിങ് ഓഫ് ദ പ്ലേറ്റ് അക്രോസ് ദ റോ ഓഫ് റിവെറ്റ്സ് റിവെറ്റിൻ്റെ റോയിൻ്റെ ആയിട്ട് പ്ലേറ്റ് ടിയർ ചെയ്ത് പോവുക അതായത് നമ്മൾ കീറി പോകുക എന്ന് പറയും അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജിൽ കീറുക ജോയിൻ്റ് ജോയിൻറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ടാവും ആ ഭാഗത്ത് ടിയർ ചെയ്ത് പോവുക ഇങ്ങനെ രണ്ട് തരത്തിലാണ് പ്ലേറ്റിനും റിവറ്റിനും സംഭവിക്കുന്നത് അപ്പോൾ മൊത്തം നാല് ഫെയിലിയറായിട്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഈ നാല് തരത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഫെയിലിയർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ അതായത് ഇവിടെ പറയുന്നത് എന്താണ് ഷിയറിങ് ഓഫ് റിവറ്റ്സ് റിവറ്റ് എങ്ങനെയാണ് ഷിയറായി പോകുന്നത് അതിൻ്റെ ഷിയർ ആയി പോവാതിരിക്കാൻ എത്ര സ്ട്രെങ്ത്ത് അതിന് വേണം ആ സ്ട്രെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ഇതിൽ നമ്മൾ നോക്കുന്നത് ഓക്കെ ഷിയറിങ് ഓഫ് ദ റിവർസ് ആണ് ഇവിടെ പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കും ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദ റിവെറ്റ്സ് ഈസ് ലെസ് ദാൻ ദ റിക്വയർഡ് ഡയമീറ്റർ ദെൻ ദ റിവെറ്റ്സ് വിൽ ബി ഷിയേഡ് ഓഫ് ആസ് ഷോൺ ഇൻ ഫിഗർ അതായത് ഡയമീറ്റർ നമുക്ക് വേണ്ടത്ര അതായത് ആ സ്ട്രെങ്ത്ത് താക്കാനുള്ള അത്ര ഡയമീറ്റർ റിവെറ്റിനില്ല എന്നുണ്ടെങ്കിൽ ഈ റിവറ്റ് ഷിയർ ചെയ്ത് പോവും ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഷിയർ ചെയ്ത് പോവും ലോഡ് ഈ ഡയറക്ഷനിലാണ് ലോഡ് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഷിയർ ചെയ്ത് പോകും റിവറ്റ് ഷിയർ ചെയ്ത് പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഷിയർ ചെയ്ത് പോവും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലാബ് ജോയിൻറ്റിൻ്റെ കേസിൽ സിംഗിൾ ഷിയറാണ് സംഭവിക്കുന്നത് അല്ലേ ഇവിടെ മാത്രമാണ് ഷിയർ സംഭവിക്കുന്നത് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഭാഗത്താണ് ഷിയർ സംഭവിക്കുന്നത് ഇത് ബഡ് ബഡ് ജോയിൻറ്റിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ഡബിൾ കവറുള്ള കേസിൽ വരുമ്പോൾ എന്താണ് രണ്ട് ഷിയർ സംഭവിക്കുന്നുണ്ട് ഇവിടെയും ഷിയർ ചെയ്യും അതുപോലെ തന്നെ ഇവിടെയും ഷിയർ ചെയ്യും ഇവിടെയും ശ്രദ്ധിക്കുക ഈ ഭാഗത്തൊരു ഷിയർ ഉണ്ട് അതുപോലെ ഈ ഭാഗത്തൊരു ഷിയർ ഉണ്ട് അല്ലേ അതിൻ്റെ ഡബിൾ ഷിയർ എന്ന് പറയും മറ്റേതിനെന്ത് പറയും സിംഗിൾ ഷിയർ എന്ന് പറയും സ്ട്രെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ഷിയറും ഡബിൾ ഷിയറും ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഷിയറിംഗ് സ്ട്രെങ്ത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഷിയർ ചെയ്ത് പോകാതിരിക്കാൻ എത്ര ലോഡ് അത് താങ്ങുമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഷിയറിംഗ് സ്ട്രെങ്ത്ത് കാൽക്കുലേറ്റ് അതാണ് ഇവിടെ ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത് പി എസ് ആണ് ഇവിടെ ഷിയറിംഗ് സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഷിയറിംഗ് ലോഡ് എന്നുള്ള രീതിയിലാണ് പി എസ് ഷിയറിംഗ് സ്ട്രെങ്ത്ത് എന്താണ് പൈ ബൈ ഫോർ ഡി സ്ക്വയർ അത് അതതിൻ്റെ ഏരിയ ആണ് ആയതുകൊണ്ട് അതുപോലെ സിഗ്മ എസ് ഇൻറ്റു എൻ എന്താണ് പൈ ബൈ ഫോർ ഡി സ്ക്വയർ ഡി എന്ന് പറയുന്നത് എന്താണ് ഡയമീറ്ററാണ് റിവെറ്റിൻ്റെ സിഗ്മ എസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ് സിഗ്മ എസ് ശ്രദ്ധിക്കുക ചില ബുക്കിൽ അത് ടോ ഷിയർ സ്ട്രെസ് ആയതുകൊണ്ട് ടോ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ കണ്ടാലും തെറ്റിദ്ധരിക്കേണ്ട അപ്പം ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് റിവറ്റ് ആണ് സിഗ്മ എസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ് അതിൻ്റെ ടോ എന്നും കൂടെ മാർക്ക് ചെയ്യാറുണ്ട് എൻ എന്ന് പറയുന്നത് ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താണ് നമ്പർ ഓഫ് റിവെറ്റ്സ് ആണ് പൈ ബൈ ഫോർ ഡി സ്ക്വയർ സിഗ്മാ എസ് ഇൻറ്റു എൻ നമ്പർ ഓഫ് റിവെറ്റ്സ് ആണ് അതായത് സിംഗിൾ റിവെറ്റഡ് ആണോ ഡബിൾ റിവെറ്റഡ് ആണോ അത് ലാബ് ജോയിൻ്റിൻ്റെ കേസിൽ ഉണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ കുറച്ച് മുന്നിൽ ബാക്കിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം എന്താണ് സിംഗിൾ റിവേറ്റഡ് അതുപോലെ തന്നെ ബഡ് ജോയിൻറ്റിൻ്റെ കേസിലും എന്താണ് സിംഗിൾ റിവേറ്റഡ് എന്താണ് ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ക്വസ്റ്റിൻ വായിക്കുമ്പോൾ അത് സിംഗിൾ റിവേറ്റഡ് ആണോ ഡബിൾ റിവേറ്റഡ് ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്നിൻ്റെ വാല്യൂ അവിടെ കൊടുക്കുന്നത് സിംഗിൾ റിവേറ്റഡ് ആണെങ്കിൽ എന്നിന് നമ്മൾ വൺ കൊടുക്കും ഞാനിവിടെ ബ്രാക്കറ്റിൽ നോട്ട് ചെയ്തിട്ടുണ്ട് വൺ ഫോർ സിംഗിൾ റിവേറ്റഡ് അതെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിവെറ്റ്സ് ആണ് എൻ ഈക്വൾ ടു വൺ എപ്പോഴാണ് സിംഗിൾ റിവേറ്റഡ് ആകുമ്പോൾ എൻ ഈക്വൾ ടു ടു എപ്പോഴാണ് ഡബിൾ റിവേറ്റഡ് ആകുമ്പോൾ ഓക്കെ അപ്പോൾ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ സിഗ്മ എസ് ഇൻ എൻ ആണ് ഷിയറിങ് സ്ട്രെങ്ത് അത് സിംഗിൾ ഷിയറിൻ്റെ കേസിലാണ് ഓക്കെ ഡബിൾ ഷിയർ ആകുമ്പോൾ സിംഗിൾ ഷിയർ ഡബിൾ ഷിയർ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ഷിയർ ആകുമ്പോൾ നമ്മൾ ഈ ക്വേഷൻ ഉപയോഗിക്കും ഡബിൾ ഷിയർ ആകുമ്പോഴാണ് താഴത്തെ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല സെയിം ഇക്വേഷൻ പക്ഷെ അതിൻ്റെ കൂടെ എന്ത് വന്നു ഒരു ടു മൾട്ടിപ്ലിക്കേറ്റ് ചെയ്തു അത് ഡബിൾ ഷിയർ നടക്കുന്നത് കൊണ്ട് രണ്ട് ഭാഗത്ത് ഷിയർ ചെയ്ത് പോകുന്നതുകൊണ്ട് കൊണ്ട് ടു ഇൻറ്റു ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ സിഗ്മാസ് ഇൻറ്റു എൻ എല്ലാ കാര്യങ്ങളും സെയിം ആണ് ഡബിൾ ഷിയർ ആകുമ്പോൾ ഒരു ടൂം കൂടെ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും എപ്പോഴാണ് ഡബിൾ ഷിയർ വരുന്നത് ഇവിടെ ബ്രാക്കറ്റിൽ ലാ ഡബിൾ കവർ ബട്ട് ജോയിൻറ്റിൽ മാത്രമാണ് എന്ത് വരുന്നത് ഡബിൾ ഷിയർ വരുന്നത് അപ്പോൾ ടു ഇൻറ്റു ടു മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഡബിൾ കവർ പ്ലേറ്റ് ഉള്ള ബഡ് ജോയിൻ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുമ്പോൾ മാത്രമാണ് സിംഗിൾ ഷിയർ എന്ന് പറയുന്നത് എപ്പോഴാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് സിംഗിൾ ഷിയർ എന്ന് പറയുന്നത് ലാബ് ജോയിൻറ്റിന് സിംഗിൾ ഷിയർ ആണ് നമുക്കറിയാം ഒരു ഭാഗത്തെ ഷിയർ ചെയ്ത് പോകുള്ളൂ അതുപോലെ സിംഗിൾ കവറുള്ള ബഡ് ജോയിൻ്റിനും എന്താണ് സിംഗിൾ ഷിയർ ആണ് അത് ഒന്ന് ഓർത്തിരിക്കുക ഷിയറിംഗ് സ്ട്രെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ സിഗ്മാൈസ് ഇൻറ്റു എൻ ആണ് അതിൽ ഡി എന്താണ് ഡയമീറ്റർ ഓഫ് ആണ് സിഗ്മായിസ് എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്ട്രങ് ഷിയറിംഗ് സ്ട്രെസ് ആണ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിവെറ്റ്സ് ആണ് സിംഗിൾ റിവേറ്റഡ് ആണോ ഡബിൾ റിവേറ്റഡ് ആണോ എന്ന് പറയുന്നതാണ് എൻ അപ്പോൾ ഇതിൽ തന്നെ ഡബിൾ ഷിയർ ആണെങ്കിൽ ഈ ഇക്വേഷൻ്റെ കൂടെ ഒരു ടു മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ അതാണ് ഷിയറിംഗ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അടുത്ത് എന്താണ് അടുത്തത് ക്രഷിംഗ് ഓഫ് റിവറ്റ്സ് ക്രഷിംഗ് അല്ലെങ്കിൽ അതിനെ ബെയറിങ് എന്നും കൂടെ പറയും ക്രഷിംഗ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബെയറിങ് സ്ട്രെങ്ത് ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് ഇവിടെ പി ബി എന്ന് പറഞ്ഞ് നോട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ ഇഫ് വൺ ഓഫ് ദ പ്ലേറ്റ് ഇൻ എ ജോയിൻ്റ് ഈസ് വീക്കർ ദാൻ ദ അതർ ദ ക്രഷിംഗ് ഓഫ് ദ പ്ലേറ്റ് ഓർ റിവറ്റ് വിൽ ടേക്ക് പ്ലേസ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് പ്ലേറ്റ് ഉണ്ടാവും ഒന്ന് മറ്റൊന്നിനേക്കാൾ വീക്കറാവുമ്പോൾ അതിന് ക്രഷിങ് സംഭവിക്കും അതിൻ്റെ ആ ഹോളുള്ള ഭാഗത്ത് ക്രഷിംഗ് സംഭവിക്കുന്നത് ചിലപ്പോൾ പ്ലേറ്റിനായിരിക്കാം അല്ലെങ്കിൽ മിക്കവാറും റിവേറ്റിനായിരിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇവിടെ ക്രഷിംഗ് സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ബേറിംഗ് വാല്യൂ എന്ന് പറയുന്ന ബേറിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്ന പി ബി സിഗ്മ ബി ഇൻറ്റു ടി ഇൻറ്റു ഡി ഇൻറ്റു എൻ സിഗ്മ ബി എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് അതായത് ബെയറിങ് സ്ട്രെസ് അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെസ് എന്നൊക്കെ പറയും ടീ എന്ന് പറയുന്നത് എന്താണ് തിക്നെസ് ഓഫ് ദി ആണ് ടീ എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി റിവെറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് നമ്പർ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആണ് അതായത് സിംഗിൾ റിവെറ്റഡ് ആണോ ഡബിൾ റിവേറ്റഡ് ആണോ ഓക്കെ അപ്പോൾ സിഗ്മ ബിൻ ടി ഇൻറ്റു ഡി ഇൻറ്റു എൻ ആണ് ബെയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അടുത്തത് മൂന്നാമത്തെ ടിയറിങ് ഓഫ് ദി പ്ലേറ്റ് ആണ് ഈ മൂന്ന് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക ആദ്യം ഷിയറിങ് കണ്ടു പിന്നെ ബെയറിംഗ് കണ്ടു അല്ലെങ്കിൽ ബെയറിങ് അല്ലെങ്കിൽ ക്രഷിംഗ് പിന്നെ ടിയറിങ് ഓഫ് ദി പ്ലേറ്റ് ടിയറിങ് ഓഫ് ദ പ്ലേറ്റ് അക്രോസ് ദ റോ എന്ന് പറഞ്ഞല്ലോ അതാണിത് ആ റിവെറ്റുള്ള റോ അതിൻ്റെ ഇടയ്ക്ക് അത് ടിയർ ചെയ്ത് പോവുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ എഡ്ജിൽ ഹെഡ്ജിലേക്ക് ടിയർ ചെയ്ത് പോവുക ഓക്കെ ദ പ്ലേറ്റ് വിൽ ടിയർ ബിറ്റ്വീൻ ദ റിവറ്റ് ഹോൾ എക്രോസ് എ റോ ഇഫ് ദ ടെൻസൈൽ സ്ട്രെസ് ഓൺ ദ സെക്ഷൻ കറസ്പോണ്ടിങ് ടു ദ ലൈൻ ഓഫ് റിവർസ് ഈസ് ഹാവിംഗ് ലാർജർ വാല്യൂസ് ടെൻസൈൽ സ്ട്രെസ് കൂടുതലായി പോകുമ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇതിന് അക്രോസ് ആയിട്ട് ഇത് ടിയർ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെ അവിടെ എത്രത്തോളം ലോഡ് താങ്ങുമെന്നുള്ളതാണ് പി ടി ടിയറിംഗ് ടീറിംഗ് സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ടിയറിംഗ് ലോഡ് എന്നൊക്കെ പറയാം സിഗ്മ ടി ഇൻറ്റു പി മൈനസ് ടി പി മൈനസ് ഡി ഇൻറ്റു ടി ഓക്കെ അപ്പോൾ പി സിഗ്മാറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ സ്ട്രെസ്സാണ് പി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ് പിച്ച് ഓഫ് ദി ആണ് അതായത് ഈ രണ്ട് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് പി ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി ആണ് അപ്പോൾ ഈ പി മൈനസ് ഡി ആണ് ഇവിടെ കാൽക്കുലേഷനിലേക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ സിഗ്മ ടി ഇൻറ്റു പി മൈനസ് ഡി ഇൻ ടി ടി എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് അപ്പോൾ ഷിയറിംഗായി ക്രഷിംഗ് ഓർ ബെയറിങ് പിന്നെ മൂന്നാമത്തത് ടിയറിങ് അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെയും ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഓക്കെ ഇനി അടുത്തത് വരുന്നത് സ്ട്രെങ്ത്ത് ഓഫ് റിവേറ്റഡ് ആണ് അതായത് ഈ മൊത്തം ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ് മൂന്ന് തരത്തിലുള്ള ഫെയിലിയർ അല്ലെങ്കിൽ മൂന്നു തരത്തിലുള്ള സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു അപ്പോൾ ഇതില്ലേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിൻറ്റ് ദ മാക്സിമം ഫോഴ്സ് വിച്ച് എറിവേറ്റഡ് ജോയിൻറ്റ് ക്യാൻ വിത്ത് സ്റ്റാൻഡ് വിത്തൗട്ട് ഫെയിലിയർ ഈസ് നോൺ ആസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻസ് ഇറ്റ് ഈസ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് പി എസ് പി ബി ഓർ പി ടി അതായത് മാക്സിമം ഫോഴ്സ് എത്രത്തോളം താങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ശരിക്കും സ്ട്രെങ്ത്ത് നമ്മൾ എല്ലാ കേസിലും പറയുന്നത് അല്ലേ അത് ഇവിടെ റിവെറ്റിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണെന്നാണ് പറയുന്നത് നമ്മൾ പി എസ് പി ബി പി ടി അതായത് ഷിയറിങ് സ്ട്രങ്ത്ത് അല്ലെങ്കിൽ ക്രഷിങ് ബെയറിങ് അല്ലെങ്കിൽ ടിയറിങ് എന്നൊക്കെ പറഞ്ഞ് ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു തൊട്ട് മുന്നേ പറഞ്ഞു ഇക്വേഷൻസ് അതിലെ ലീസ്റ്റ് വാല്യൂ ഇറ്റ് ഈസ് ദ ലീസ്റ്റ് വാല്യൂ ഓഫ് ദ പി എസ് പി ബി ഓർ പി ടി അപ്പോൾ നമ്മൾ ഈ മൂന്നെണ്ണം കണ്ടുപിടിച്ചത് അതിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതാണെന്ത് ഇതിൻ്റെ സ്ട്രെങ്ത്ത് പറയുന്നത് റിവെറ്റഡ് ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അത് ഈ മൂന്ന് തരത്തിലുള്ള ലോഡ് അതിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലെ ഏതും ലോഡാണത് മിനിമം താങ്ങുന്നത് അതാണതിൻ്റെ സ്ട്രെങ്ത് ആയിട്ട് നമ്മളെ ഡിസൈനിൽ കണക്കാക്കുക അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് വൺസ് അടുത്ത പോയിൻറ്റ് നോക്കുക വൺസ് ദ മിനിമം ഓഫ് ദ ത്രീ വാല്യൂസ് റീച്ചഡ് ദ ജോയിൻറ്റ് വിൽ ഫെയിൽ ആ അല്ലേ നമ്മുടെ ഡിസൈനിൽ എങ്ങനെയാണോ കാലിങ്ങനെ എടുക്കുന്നത് അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഇതിലെ ഏതെങ്കിലും ഒരു മിനിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താവും ജോയിൻറ്റ് ഫെയിലാവും ഹെൻസ് ദ സ്ട്രെങ്ത് ഓഫ് ദി ജോയിൻറ്റ് വിൽ ബി ഈക്വൽ ടു ദ ലീസ്റ്റ് വാല്യൂ ഓഫ് അതുകൊണ്ടാണ് ഇവിടെ ഷിയറിങ്ങോ അല്ലെങ്കിൽ ബെയറിങ്ങോ അല്ലെങ്കിൽ ടിയറിങ്ങോ ഇതിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാണോ അതാണ് ഇതിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് ഇനി എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെങ്ത് ഓഫ് ദ റിവേറ്റഡ് ജോയിൻറ്റ് ടു ദ സ്ട്രെങ്ത് ഓഫ് ദി സോളിഡ് പ്ലേറ്റ് അതായത് ഇതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അതായത് റിവറ്റഡ് ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് ഡിവൈഡ് ബൈ സോളിഡ് പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്ത് ഈ റേഷ്യോ ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അതായത് സോളിഡ് പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയാൽ സ്ട്രെങ്ത് ഓഫ് അൺ പ്ലേറ്റ് അതായത് അത് റിവെറ്റ് ചെയ്യുന്നതിന് മുന്നേ അതൊരു സോളിഡ് പ്ലേറ്റ് പ്ലേറ്റായിരുന്നു ഹോളൊന്നും ഇടാതെ ഒരു സോളിഡ് പ്ലേറ്റ് ആയിരുന്നു അതിൻ്റെ സ്ട്രെങ്ത് എന്താണ് അത് കൂടാതെ റിവെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിവെറ്റഡ് ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് എന്താണ് ഇതാണ് ഇതിൻ്റെ റേഷ്യോനാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ റിവെറ്റഡ് ജോയിൻറ്റ് എന്താണ് നമ്മൾ തൊട്ട് മേലെ പറഞ്ഞു കഴിഞ്ഞു അതെന്താണ് ഏറ്റവും ചെറിയ വാല്യു ആണ് പി എസും പി ബിയും പി ടിയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ചെറിയ വാല്യു ആണ് എന്ത് സ്ട്രെങ്ത് ഓഫ് ദി റിവെറ്റഡ് ജോയിൻറ്റ് ഇനി സ്ട്രെങ്ത് ഓഫ് ദി സോളിഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് റിവെറ്റ് ചെയ്യുന്നതിന് മുന്നിലുള്ള എൻ്റെ സ്ട്രെങ്ത് അതാണ് സിഗ്മ ടി ഇൻറ്റു പി ഇൻറ്റു ടി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരിക